സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം സ്നേഹമാകുന്നു, ദേവൂസ് കാരിതാസ് എസ്റ്റ് എന്ന തന്റെ ഗഹനസുന്ദരമായ ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. ക്രിസ്തീയത എന്നത് ക്രിസ്തു എന്ന വ്യക്തിയെയും രക്ഷാകര സംഭവത്തെയും നാം മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു പരിവർത്തനമാണ് എന്ന്. എൻകൗണ്ടർ വിത്ത് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. പേഴ്സൺ, വ്യക്തി, ലത്തീനിൽ പെർസോണ, ഗ്രീക്കിൽ പ്രോസോപോൺ എന്നത് മുഖക്കുറിയുടെ സൂചനയാണ്. ഇന്നലെ സങ്കീർത്തനം 16 പറഞ്ഞതോർത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർപ്പനുഭവങ്ങളിൽ നാം ഉദ്ധിതൻ്റെ തന്നെയാണ് മുഖം കാണുന്നത്. പാപത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്ന അതേ ഉദ്ധിതനായ ക്രിസ്തു. ഇന്ന് സങ്കീർത്തനം 103 നമ്മെ ഈ ക്രിസ്തു ദർശനത്തിലേക്ക് മാത്രമല്ല ക്രിസ്തുവിനെ സ്വാംശീകരിക്കുന്നതിലേക്കും അന്തരാളങ്ങളിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതിലേക്കും ക്ഷണിക്കുകയാണ്. രക്ഷാകര ചരിത്രത്തിലുടനീളം വചനമായ ദൈവം നമ്മോടൊപ്പം സഹയാത്ര ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ. തിരുവചനത്തിൻ്റെ പൊരുളും താക്കോലും ക്രിസ്തുവാണ്. വചനത്തെ തേടുന്നവർ ക്രിസ്തുവിനെ അറിയുക മാത്രമല്ല ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരുകയും ചെയ്യുന്നു. യാക്കോബ് 1:23 മുതൽ 25 വരെ പറയും പോലെ ഈ വചനം നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുകയും മുഖക്കുറിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മെ കാണുന്നവർ ദൈവത്തെ കാണുന്നത് പോലെയായിത്തീരുന്നു. ഇന്നലെ നാം അത് ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഈ ആന്തരിക ചലനത്തെയാണ് ഇന്ന് സങ്കീർത്തനം 103 കുറിക്കുന്നത്. ഈ ആന്തരിക ചലനം നമ്മിൽ സൃഷ്ടിക്കപ്പെടുന്നത് ദൈവം നമ്മോട് കാണിച്ച സ്നേഹകാരുണ്യത്തിൻ്റെ ധ്യാനസ്മരണയിലൂടെയാണ്. ഈ ദിവസങ്ങളിൽ ക്രിസ്തുനാഥൻ നമ്മോട് പറഞ്ഞതും പിതാവിൻ്റെ അനാദിയായ സ്നേഹം ക്രിസ്തുവിൽ ചായലിട്ടൊഴുകിക്കൊണ്ട് നമ്മെ സ്നേഹത്തിൽ ഒരുമിപ്പിക്കുന്നതിനെ കുറിച്ചാണല്ലോ. ക്രിസ്തു സാരൂപ്യം പ്രാപിക്കാൻ ഇത് നമ്മെ ശക്തരാക്കുകയാണ്. ഇന്ന് ക്രിസ്തുനാഥനോട് അത്രമേൽ സാരൂപ്യം പ്രാപിക്കാൻ ക്ഷണിക്കപ്പെടുന്നവരുടെ ജീവിതരേഖയായി പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ വഴികളെ നാം കാണും. അപ്പോസ്തല പ്രവർത്തനം 23:11 നാഥൻ പറഞ്ഞിരുന്നു, പൗലോസ് റോമായിൽ സുവിശേഷം പ്രഘോഷിക്കണമെന്നത് ദൈവികമായ അനിവാര്യതയാണ് എന്ന്. ദേയി എന്ന പദം കൊണ്ട് കുറിക്കുന്ന ഈ അനിവാര്യത സാധാരണയായി ക്രിസ്തുനാഥൻ്റെ പീഡാനുഭവങ്ങളെ കുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് സംഭവിച്ചു തന്നെയാകണം എന്ന മട്ടിൽ റോമൻ ഭരണാധികാരികൾ മാറി പരിശോധിച്ചിട്ടും ശ്ലീഹ ബന്ധനമുക്തനാകാത്ത വിധം നിയമപ്രശ്നങ്ങൾ സങ്കീർണമാകുകയാണ്. അവരെല്ലാവരും അവന് നിരപരാധിയെന്ന് വിധി എഴുതിയിട്ടും ശ്ലീഹ മോചിതനാകുന്നുമില്ല. അവൻ ക്രമേണ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വരുന്നുണ്ട്. ക്രിസ്തുനാഥൻ്റെ നിയോഗം തന്നെയാണത്. അവനിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ലായിരുന്നു. എന്നിട്ടും ലോകം അവനെ ശിക്ഷിച്ചു. അന്ന് പീലാത്തോസും ഹെരോദേസും ചേർന്നുള്ള ചങ്ങാത്തമായിരുന്നു ക്രിസ്തുവിൻ്റെ വിചാരണവേളയിൽ. ഇന്നിതാ യഥാക്രമം അവരുടെ പിൻഗാമികളായ ഫെസ്തൂസിൻ്റെയും അഗ്രിപ്പായുടെയും. ലൂക്ക 12:11 സിനഗോഗുകളിലും രാജ്യസഭകളിലും നിങ്ങൾ എനിക്കായി സാക്ഷ്യം വഹിക്കുമെന്ന് ക്രിസ്തു നമ്മോട് പറയുന്നുണ്ട്. ഇന്ന് ജനക്കൂട്ടം ശ്ലീഹായ്ക്കെതിരെ ഉയർത്തുന്ന പടകാഹളങ്ങളും ദേശാധിപതികൾ അവനെതിരെ നടത്തുന്ന ന്യായവിചാരങ്ങളുമല്ല കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ തോന്നാമെങ്കിലും അതിനെയെല്ലാം അതിലംഘിക്കുന്ന ദൈവിക നിയതിയാണ്. പൗലോസ് ഈ രാജ്യസഭകളിലെല്ലാം തൻ്റെ ഭാഗം വിവരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ തന്നെയാണ് ഊന്നിപ്പറയുന്നത്. അതാകട്ടെ വളരെ ആത്മകഥാസ്പർശത്തോടെ തന്നെ അവൻ അവതരിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തു എന്നോ എവിടെയോ ഉയർത്തു എന്നതല്ല, ആ ഉയർപ്പിൽ താൻ എങ്ങനെ പങ്കാളിയാകുന്നു എന്നതാണ് ശ്ലീഹായുടെ ഈ സാക്ഷ്യവീര്യം. ഫെസ്തൂസ് പറയുന്നു, പൗലോസ് നീ ഭ്രാന്ത് പറയുകയാണ്, പഠിപ്പ് കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണത്. ശ്ലീഹ മറുപടി പറയും, അല്ലയോ മഹാനായ ഫെസ്തൂസ്, ഞാൻ ഭ്രാന്ത് പുലമ്പുന്നതല്ല, ഞാൻ പറഞ്ഞതൊക്കെയും യുക്തവും സത്യവുമാണ്. ശ്ലീഹ യഹൂദനായ അഗ്രിപ്പ രാജാവിനോട് പറയുന്നുണ്ട്, അല്ലയോ അഗ്രിപ്പ രാജാവേ, അങ്ങ് പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ എന്ന്. ആ ചോദ്യം തൻ്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അഗ്രിപ്പ സത്യത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ്. ആ വിചാരണ അവസാനിപ്പിച്ചുകൊണ്ട് എന്താണ് സത്യമെന്നറിയാൻ ആഗ്രഹിക്കാതെ എന്താണ് സത്യമെന്ന് ചോദിച്ചുകൊണ്ട് പഴയ പീലാത്തോസ് ഒഴിഞ്ഞുമാറിയതുപോലെ. യോഹന്നാൻ 18:38 പ്രവാചകരും തിരുവചനവുമെല്ലാം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്നു എന്ന അനിഷേധ്യ സത്യം കാണാനോ അത് അംഗീകരിക്കാനോ സ്വാംശീകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല. ക്രിസ്തുവിനെ തള്ളിക്കളയുകയാണവർ. ശ്ലീഹ തൻ്റെ സ്നേഹാനുഭവങ്ങൾ കുറിച്ചത് തൻ്റെ ഉന്നതമായ അറിവിൻ്റെയും പഠിപ്പിൻ്റെയും പശ്ചാത്തലത്തിലല്ല, തൻ്റെ പൊള്ളുന്ന ജീവിത പരീക്ഷണ വഴികളിൽ നിന്ന് തന്നെയാണ്. 1 കൊരിന്ത്യർ 13 മാലാഖമാരുടെ ഭാഷയെക്കുറിച്ചുള്ള ജ്ഞാനമായിരുന്നില്ല, സ്നേഹമായിരുന്നു അവനെ ദൈവപൂരിതനാക്കിയത്. ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെയെല്ലാം അനിവാര്യമായ പീഡാസഹനങ്ങളെക്കുറിച്ച് സ്നേഹസഹനങ്ങൾ,
നമ്മെ ബന്ധിച്ച് നമ്മൾ നിശ്ചയിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ആളുകൾ വലിച്ചിഴച്ചു കൊണ്ടുപോകും. ഇന്ന് ഉദ്ധിതൻ പത്രോസിന് നൽകുന്ന പാഠവും ഇതുതന്നെയാണ്. യോഹന്നാൻ 21:15-19. വിശ്വാസപക്വത വരുമ്പോൾ നാം നനച്ചിരിക്കാത്ത വഴികളിലൂടെ ദൈവതാപത്തിൽ നാം നടക്കേണ്ടതായിട്ട് വരും. അത് അനിവാര്യതയാണ്. അത് സംഭവിച്ചു തന്നെയാകണം, ക്രിസ്തുവിന് സംഭവിച്ചതുപോലെ. എന്നാൽ ഒരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുൻപിൽ മാർഗതടസ്സം സൃഷ്ടിച്ചവനാണ് ഒരിക്കൽ പത്രോസ്. അത് സംഭവിക്കാതിരിക്കാൻ അവൻ വാൾവീശുക വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ്റെ ആത്മവീര്യം തിളച്ചുമറിയുന്ന ആ മുഹൂർത്തങ്ങളിൽ തന്നെയാണ് അവൻ 3 പ്രാവശ്യം നിർലജ്ജനായി നാഥനെ തള്ളിപ്പറയുന്നത്, ഭയപ്പെട്ടുകൊണ്ട്. നാഥൻ്റെ കണ്ണുകൾ അവനിൽ പതിയുന്നതുവരെ, നാഥൻ്റെ മുഖം അവൻ കാണുന്നതുവരെ അവനിൽ അനുതാപം ഉണർന്നിരുന്നില്ല. നാം ആദ്യം കണ്ടതുപോലെ നാഥൻ്റെ ആ മുഖദർശനം, അത് ഉയർപ്പിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ്. ആ വഴിയാകട്ടെ സുനിശ്ചിതമായ സഹനത്തിൻ്റെയും. ശ്ലീഹ, ആ വഴി പിന്നീട് യാതൊരു സങ്കോചവുമില്ലാതെ നടക്കും, നാഥനെ പോലെ തന്നെ. പക്ഷേ അതിനു മുൻപ് നാഥൻ അവന് 3 പ്രാവശ്യം തൻ്റെ സ്നേഹം പ്രഖ്യാപിക്കാൻ ഇടം നൽകുകയാണ്, അവൻ്റെ അപമാനങ്ങളെ മായ്ക്കാൻ. പൗലോസ് ശ്ലീഹ ഇന്ന് അഗ്രിപ്പായോട് പറയുന്നുണ്ട്, രാജാവെ, അങ്ങ് മാത്രമല്ല സകലരും എന്നെപ്പോലെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്നെപ്പോലെ ചങ്ങലയ്ക്കിടപ്പെട്ട് അപമാനിതരാക്കപ്പെട്ടവരായിട്ടല്ല, ലോകത്തിൻ്റെ അപമാന ചങ്ങല. എന്നാൽ സ്നേഹത്തിൻ്റെ ഒരു കനത്ത ചങ്ങല കൊണ്ട് ശ്ലീഹന്മാരെ ഇനി വരിഞ്ഞു മുറുക്കാൻ പോകുകയാണ് നാഥൻ. അവർക്കിനി ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. രാജ്യതന്ത്രത്തിനും ലോകനിയമത്തിനും ഉയർപ്പിൻ്റെ പൊരുൾ മനസ്സിലാക്കാനാകില്ല. പക്ഷേ ഉദ്ധിതനെ കണ്ടവർക്ക് ആ പൊരുളിൻ്റെ ആഴങ്ങളറിയാം. ആ കാഴ്ചയുടെ നിറവിൽ നിന്ന് ഇന്ന് നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്, എന്നെ അനുഗമിക്കുക. അനുദിന കുരിശുമെടുത്ത് അനുഗമിക്കുക. പിതാവിൻ്റെ വീടണയവോളം അനുഗമിക്കുക.